പെരിന്തൽമണ്ണ ദൃശ്യ കൊലകേസ് പ്രതി വിനീഷ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. സ്വാലിഹ് മറ്റു വിശദാംശങ്ങൾ നൽകും. സ്വാലിഹ്, എന്താണ് ഉണ്ടായത്? അരുൺ, പെരിന്തൽമണ്ണയിൽ LLB വിദ്യാർത്ഥിയെ കുത്തി കൊലപ്പെടുത്തിയ കേസിലെ വിനീഷ് ആത്മഹത്യക്ക് ശ്രമിച്ചു. സബ് ജയിലിൽ റിമാൻഡിലായിരുന്നു പ്രതി വിനീഷ്. ഇയാൾ കൊതുക് തിരി കഴിച്ചാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഈ ജയിലിൽ കൊണ്ടുവന്ന് വെച്ചിരുന്ന കൊതുക് തിരിയുടെ പാക്കറ്റിൽ നിന്നാണ് ഇയാൾ കൊതുക് തിരിയെടുത്ത് കഴിച്ചത്. അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് പോലീസ് അന്വേഷിച്ചപ്പോഴാണ് കൊതുക് തിരി കഴിച്ച വിവരം അറിയുന്നത്. ഉടനെ തന്നെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് പ്രാഥമിക ചികിത്സകളെല്ലാം നൽകി. ഇപ്പോൾ ആരോഗ്യ നില തൃപ്തികരമാണ്. ഇന്ന് തന്നെ ആശുപത്രി വിടാനാവുമെന്നാണ് പോലീസ് കരുതുന്നത്. ദൃശ്യയുടെ പിതാവിന്റെ കട കത്തിച്ച സംഭവത്തിൽ ഇന്ന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിന് കൊണ്ടുപോവാനിരിക്കെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. വീട്ടിലെ തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായിരുന്നു. ഈ കൊല നടന്നതും ഇയാൾ ഒളിച്ചിരുന്നതും ഈ കട കത്തിച്ചതിന് ശേഷം പോയി ഒളിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിരുന്നു. പ്രതിക്ക് 21 വയസ്സാണ്. ഇവർ +2 ഒരുമിച്ച് പഠിച്ചിരുന്നതാണ്. ദൃശ്യയുടെ കൂടെ ഒരുമിച്ച് പഠിച്ചിരുന്നതാണ്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനുള്ള പകയാണ് ഈ ഒരു ആക്രമണത്തിന് കാരണമായിരുന്നത്. അരുൺ. ശരി, സ്വാലിഹാണ് ഈ വിവരങ്ങൾ നൽകിയത്.